ഗുരുഭവനപുരേശൻ വാഴുന്ന ഗുരുഭവനപുരിയിലെ ആണത്വമുള്ളൊരു കൊമ്പനാന, പുന്നത്തൂർ കോട്ടയിലെ ഓട്ടക്കാരൻ, ജീവിതത്തിലെ മോശം സാഹചര്യങ്ങളിലൂടെ പലപ്പോഴും കടന്നുപോയിട്ടും അതിനെയെല്ലാം തരണം ചെയ്ത് ഇന്നവൻ പ്രശസ്തിയുടെ പടവുകൾ ഓരോന്നായി കയറിക്കൊണ്ടിരിക്കുന്നു. പറഞ്ഞു വരുന്നത് ഗുരുവായൂരപ്പൻ്റെ പൊന്നോമനയായ ഗുരുവായൂർ ദേവസ്വം ഗോകുലിനെ കുറിച്ചാണ്. പുന്നത്തൂർ കോട്ടയിലെ വളർന്നുവരുന്ന യുവരാജക്കന്മാരിൽ ഒരുവനാണ് ഇന്ന് ഗോകുൽ. 1994 ജനുവരി 9 ഗുരുവായൂരിലെ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ദിവസമായിരുന്നു. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കണ്ണനെ കാണാൻ വരുന്നവരുടെ സ്വപ്നമായിരുന്നു ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ എന്നത്. അന്നാണ് ആദ്യമായി ഗുരുവായൂരിൽ ഒരു തീവണ്ടി എത്തിച്ചേർന്നത്. അന്നേ ദിവസം തന്നെ മറ്റൊരു സംഭവവും ഗുരുവായൂർ ക്ഷേത്രത്തിൽ സംഭവിച്ചു. എട്ടും പൊട്ടും തിരിയാത്ത വെറും 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആനക്കുട്ടിയെ ഗുരുവായൂരപ്പന് നടയിരുത്തി. എറണാകുളം സ്വദേശിയായ അറക്കൽ എ രഘുനന്ദൻ എന്ന വ്യക്തിയാണ് ഗുരുവായൂരപ്പന് നേർച്ചയായി ആനക്കുട്ടിയെ സമർപ്പിച്ചത്. അന്നവന് ഒരു പേരുമിട്ടു, ഗോകുൽ. കർണാടകയിൽ നിന്നും മനുശ്ശേരി തറവാട്ടുകാരാണ് ആനക്കുട്ടിയെ ആദ്യമായി കേരളത്തിലേക്ക് എത്തിക്കുന്നത്. പുന്നത്തൂർ കോട്ടയിലെത്തിയ ആനക്കുട്ടി കളിച്ചും ചിരിച്ചും കുസൃതി കാട്ടിയും കോട്ടയിലെ കൊമ്പന്മാരോടൊപ്പം വളർന്നു. ഇന്ന് ഗോകുലിന് 32 വയസ്സ് പ്രായം. ആനക്കേരളത്തിലെ ഉത്സവപൂരങ്ങളിലെല്ലാം ഗോകുൽ തൻ്റെ സ്ഥാനം അറിയിച്ചു കഴിഞ്ഞു. ഒരുപാട് കാലം ആരോഗ്യം കൊണ്ട് വളരെ മോശമവസ്ഥയിലൂടെ ഗോകുൽ കടന്നുപോയിരുന്നു. നിർഭാഗ്യം ഒരു തെങ്ങിൻ്റെ രൂപത്തിലാണ് ഗോകുലിൻ്റെ തലയിൽ വന്നു പതിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിലുള്ള ശീവേലിപ്പറമ്പിലെ തെങ്ങ് ഒരിക്കൽ ഗോകുലിൻ്റെ തലയിൽ വീണതിനെ തുടർന്ന് കൊമ്പുകൾക്ക് ഇളക്കം സംഭവിച്ചു. പ്രമുഖ ആനചികിത്സകനായ ആവണപ്പറമ്പ് മഹേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ നവരക്കിഴി, ധാര തുടങ്ങിയ ചികിത്സകളെല്ലാം അന്ന് ഗോകുലിന് നൽകിയിരുന്നു. ഇളക്കം സംഭവിച്ചതിനെ തുടർന്ന് പഴുപ്പ് ബാധിച്ച വലത്തെ കൊമ്പിൻ്റെ വേദന ഗോകുലിനെ തെല്ലൊന്നുമല്ല തളർത്തിയത്. ഒടുവിൽ ആ കൊമ്പ് മുറിച്ചു മാറ്റേണ്ടി വന്നു. മുറിച്ചു മാറ്റിയ കൊമ്പിന് പകരം പുതിയ ഫൈബർ കൊമ്പ് വച്ചുപിടിപ്പിക്കുകയും ചെയ്തു. മുൻകാലങ്ങളിൽ കൂട്ടാനകളെ കുത്തുന്നതിൻ്റെ പേരിൽ ഗോകുലിന് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. 2011 ഗുരുവായൂർ ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിനിടെ കുട്ടിശങ്കരൻ എന്ന കൊമ്പനെ കുത്തിമറിച്ചിടാൻ ശ്രമിച്ചിരുന്നു. ഈ സംഭവം കഴിഞ്ഞ് അധികം നാൾ കഴിയും മുൻപേ നാഗേരിമന കേശവനെ കുത്തിവീഴ്ത്തി വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നെങ്കിലും ആളത്രയ്ക്ക് വലിയ പ്രശ്നക്കാരനൊന്നുമല്ല. കൃത്യമായി ചിട്ടവട്ടങ്ങളുള്ള ഗോകുലിന് ചട്ടക്കാരനെ നല്ല അനുസരണയാണ്. നടയിരുത്തിയ സമയത്ത് പാറശ്ശേരി മോഹൻദാസ് ആയിരുന്നു ഗോകുലിൻ്റെ ചട്ടക്കാരൻ. അതിനുശേഷം പല ചട്ടക്കാർ മാറി മാറി വന്നെങ്കിലും ആനയുടെ മോശം അവസ്ഥയിൽ ശിവരാജൻ എന്നൊരു ചട്ടക്കാരനാണ് കൂടെയുണ്ടായിരുന്നത്. ഗോകുലിനെ ഇന്നത്തെ സ്ഥിതിയിൽ എത്തിക്കാൻ കാരണക്കാരൻ ശിവരാജനാണ്. ഒരിക്കൽ വേദനകൾ നിറഞ്ഞ മോശം അവസ്ഥയിലൂടെ ഗോകുൽ കടന്നുപോയെങ്കിലും ഇന്നിവൻ ആനക്കേരളത്തിൻ്റെ യുവതാരമാണ്, ഭാവിയുടെ വാഗ്ദാനമാണ്. കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള ഉത്സവ പൂരങ്ങളിൽ ഗോകുൽ ഓടി നടന്ന് പരിപാടികളെടുക്കുന്നു. ഭാവിയുടെ മുതൽക്കൂട്ടായ ഗോകുലിന് ഇനിയും ഉയരങ്ങളുടെ പടവുകൾ കയറാനുള്ള ആയുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.